കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കറുത്തപറമ്പിൽ അനുവദിച്ച ക്വാറി ലൈസൻസ് ഭരണസമിതി ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിതയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. അതേസമയം ക്വാറി അനുമതി റദ്ദ് ചെയ്യാൻ തയ്യാറാവാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കറുത്തപറമ്പിലെ കരിങ്കൽ ക്വാറിക്ക് അനുവദിച്ച ലൈസൻസാണ് ഭരണസമിതി യോഗം സസ്പെൻഡ് ചെയ്തത്. ആറ് മാസത്തേക്കാണ് നടപടി. ക്വാറി മൂലമുള്ള വിഷയങ്ങൾ പഠിക്കുന്നതിനായി ഒരു ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതിയുടെ റിപ്പോർട്ടും ജൈവവൈവിധ്യ ബോർഡിൻ്റെ റിപ്പോർട്ടും പരിഗണിച്ചാവും തുടർ നടപടികൾ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിതയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക ഭരണസമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ക്വാറിക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകിയ വിവിധ വകുപ്പുകൾക്ക് കത്തുകൾ അയക്കാനും യോഗം തീരുമാനിച്ചതായി പ്രസിഡന്റ് പറഞ്ഞു. ക്വാറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഴയ സെക്രട്ടറി ഭരണസമിതിയെ അറിയിച്ചിരുന്നില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു. ക്വാറിക്ക് ലൈസൻസ് കൊടുത്തതുമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. അതുമായി സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും ആ ക്വാറിക്ക് ലൈസൻസ് കൊടുത്ത അവിടെ ഒരു ക്വാറി പ്രവർത്തിക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ തീരുമാനമെടുത്തത്. നമ്മളത് സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചത്. സസ്പെൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് പല സർട്ടിഫിക്കറ്റും അവർക്ക് കൊടുത്തത് എന്ന് നമ്മൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സസ്പെൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഭരണസമിതി തീരുമാനങ്ങളും നമ്മളെല്ലാ പിന്നെ ഓരോ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ഓഫീസുകളിലൊക്കെ സമർപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ക്വാറിക്ക് അനുവദിച്ച ലൈസൻസ് റദ്ദ് ചെയ്യാത്ത നടപടി ക്വാറി ഉടമകളുമായുള്ള ഒത്തുകളിയുടെ ഭാഗമാണെന്ന് ആരോപിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലൈസൻസ് റദ്ദ് ചെയ്ത് കോടതിയിൽ പോകണമെന്നും 2007 ഉരുൾപൊട്ടൽ സമയത്ത് ഭൗമശാസ്ത്ര വിഭാഗം ഉൾപ്പെടെ നടത്തിയ പഠനത്തിൽ കാരശ്ശേരിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകരുതെന്ന് നൽകിയ റിപ്പോർട്ട് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും എൽ ഡി എഫ് മെമ്പർമാർ ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് ഇറങ്ങിപ്പോയതെന്ന് എൽ ഡി എഫ് മെമ്പർമാർ പറഞ്ഞു. മൂന്ന് മാസം മുമ്പ് നൽകിയ അപേക്ഷ ഭരണസമിതി യോഗത്തിൽ കൊണ്ടുവരാതെ വൈകിപ്പിച്ച് കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിക്കാൻ ക്വാറി ഉടമസ്ഥന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് ഭരണസമിതി ചെയ്തതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥയാണെന്നും എൽ ഡി എഫ് ആരോപിക്കുന്നു. ലൈസൻസ് റദ്ദാക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്നും ഇടതുമെമ്പർമാർ പറഞ്ഞു. ഇടതുപക്ഷ മുന്നണിമാർ ഇന്ന് ബോർഡ് യോഗം ചേർന്ന സമയത്ത് ആവശ്യപ്പെട്ടത് സെക്രട്ടറിക്ക് എടുത്തിട്ടുള്ള ബോർഡ് അറിയാതെ സെക്രട്ടറിക്ക് എടുത്തിട്ടുള്ള ഈ തീരുമാനം റദ്ദ് ചെയ്യണമെന്നാണുള്ളത്. പക്ഷേ അവർ സെക്രട്ടറിയുടെ ഉപദേശം വെച്ചുകൊണ്ട് അതിന് സസ്പെൻഡ് ചെയ്ത് വെക്കാനാണ് തീരുമാനിച്ചത്. അതിന് നിയമപരമായിട്ട് ഒരു വിധത്തിലുള്ള സാധ്യതയുമില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ പഞ്ചായത്ത് ഭരണസമിതിയും പ്രസിഡന്റും ഉൾപ്പെടെയിരിക്കുന്ന ആളുകൾ കോറി വീണ്ടും കറുത്തപറമ്പിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പരോക്ഷമായുള്ള പിന്തുണ അതാണിപ്പോൾ അവർ നൽകിയിരിക്കുന്നത്. ഈ നൽകിയിട്ടുള്ള ജനവിരുദ്ധമായ നടപടിക്കെതിരായിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരും ദിവസങ്ങളിൽ ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഉണ്ടാവും എന്ന് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. കെ പി ഷാജി, കെ ശിവദാസൻ, ഇ പി അജിത്ത്, എം ആർ സുകുമാരൻ, കെ കെ നൌഷാദ്, ഷിജി സി ബി, ശ്രുതി കമ്പളത്ത്, ജിജ സുരേഷ് എന്നിവരാണ് ഇറങ്ങിപ്പോയത്. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്താ.